ഇപ്പൊ ഇവർ എന്റെ അടുപ്പിച്ചിരിക്കുന്ന കണ്ടിട്ട് നമ്മളെ ലൂഷിയും ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് അങ്ങ് പോകും. അപ്പൊ ഇത് കണ്ടിട്ട് നമ്മളെ ചങ്ങളങ്ങും ഷൗജു ഞാൻ ലൂഷിയോട് പറഞ്ഞ് മനസ്സിലാക്കണോ എന്ന് നവൻ ചോദിക്കും. ഇത് കേട്ട് ഷൗജും ചങ്ങളങ് അതൊന്നും വേണ്ട, കാരണം ഞങ്ങൾ രണ്ട് ലവേഴ്സ് ഒന്നുമല്ല, ഞങ്ങൾ ചുമ്മാ ആക്ട് ചെയ്ത് എന്നിന് അവൾ പറയും. അപ്പൊ ഇത് കേട്ട് അവനും അപ്പൊ സത്യത്തിൽ ലവേഴ്സ് അല്ല എന്നിന് അവനും ഷോക്കാകും. ആ സമയത്താണ് നമ്മുടെ ലൂഷിയും പുറത്തിരുന്നുണ്ട്. ഷൗജു നീ പുറത്തു വരുന്നില്ല എന്നിന് അവനും ദേഷ്യപ്പെട്ട് വയ്ക്കും. അപ്പൊ ഇത് കേട്ട് നമ്മുടെ ചങ്ങളങ്ങും ഷൗജു ദാ ലൂഷി വിളിക്കുന്നു, നീ ഇപ്പൊ പോയി അവനെ സമാനപ്പെടുത്ത് എന്നിന് അവനും നമ്മുടെ ഷൗജിനെ പറഞ്ഞേക്കും. അങ്ങനെ അതിനുശേഷം നമ്മുടെ ലൂഷിയും ഷൗജിനെ വിളിച്ചോണ്ട് പുറത്തും. എന്നിട്ട് അവനും നമ്മുടെ ഷൗജു റൂമിൽ വെച്ച് നടന്ന കാര്യം പറയാൻ വേണ്ടി അവൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. പക്ഷെ നമ്മുടെ ഷൗജു ഒന്നും പറയാതെ അവളിങ്ങനെ സൈലന്റ് ആയിട്ടായിരിക്കും. അപ്പൊ ഇത് കണ്ട് അവനും ഷൗജു നിനക്കൊന്നും പറയല്ല എന്നിന് അവൻ ചോദിക്കും. പക്ഷെ നമ്മുടെ ഷൗജു തിരിച്ചൊന്നും പറയത്തില്ല. അപ്പൊ ഇത് കണ്ട് അവനും എന്നാ ശരി ഷൗജു എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാൻ വിദേശത്ത് പോവാ എന്നിന് അവൻ പറയും. അപ്പൊ ഇത് കേട്ട് നമ്മുടെ ഷൗജു ഷോക്കായിട്ട് നീ എന്തോ പറഞ്ഞപ്പം എന്നിന് അവൾ ചോദിക്കും. അപ്പൊ അവനും നീ പറഞ്ഞു കേട്ടില്ല, ഞാൻ വിദേശത്ത് പോവാ, എന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് രണ്ടുപേരെ കൊണ്ടുവന്ന്, അതിലൊരുത്ത ഞാനാ, ഇനിയും നിനക്ക് എന്നോടൊന്നും പറയല്ല എന്നിന് അവൻ ചോദിക്കും. അപ്പൊ ഇത് കേട്ട് അവളും ലൂഷി വിദേശത്ത് പഠിക്കാൻ നല്ലതല്ല, കൺഗ്രാജുലേഷൻ എന്നിന് അവൾ പറയും. അപ്പൊ ഇത് കേട്ട് അവനും ദേഷ്യപ്പെട്ട് നിന്റെ കൺഗ്രാജുലേഷൻ ആർക്ക് വേണം, ഞാനിന്ന് വിദേശത്ത് പോകുന്നോണ്ട് നിന്നോട് ഷോ കാണിക്കാൻ വന്നെയാണ് എന്നിന് അവൻ ചോദിക്കും. ഇത് കേട്ട് അവളും ഇല്ല ഞാൻ അതല്ല ഉദ്ദേശിച്ച എന്നിന് അവള് വീണ്ടും സൈലന്റ് ആയിട്ടിരിക്കും. അപ്പൊ ഇത് കണ്ട് അവനും ഷൗജു നിനക്ക് എന്നെ കുറിച്ച് ഒരു വിഷമമില്ലെന്ന് തോന്നുന്നു എന്നിന് അവനും ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകും. അപ്പൊ ഇത് കണ്ട് അവളിങ്ങനെ വിഷമിക്കും. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ലൂഷിയും ഷൗജു അവനെ വിദേശത്ത് പോവാണ്ടെന്ന് പറയാത്തോണ്ട് അവനും ദേഷ്യത്തെ ആ ഫോമിനകത്ത് പേര് എഴുതും. അതിനുശേഷം നമ്മുടെ ചങ്ങളാങ്ങും ലൂഷിയെ ബാസ്കറ്റ്ബോൾ കളിക്കാൻ വേണ്ടി വിളിക്കും. അപ്പൊ അവന് നമ്മുടെ ചങ്ങളാന്റെ മേലിരിക്കും ദേഷ്യം, കാരണം അവനെ ഒരു ഗോൾ പോലും അടിക്കാൻ സമ്മതിക്കാതെ നമ്മുടെ ലൂഷി ചങ്ങളാന്റെ തള്ളിയിട്ടിട്ട് അവൻ എല്ലാ ഗോളും അടിക്കും. അങ്ങനെ അതിനുശേഷം നമ്മുടെ ചങ്ങളാങ്ങും ലൂഷി ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുന്നിട്ട് അവനിങ്ങനെ ചിരിക്കും. അപ്പൊ ഇത് കണ്ട് ലൂഷിയും നിനക്കെന്തോ എന്നെ കണ്ട ചിരി വരുന്നു എന്നിന് അവൻ ചോദിക്കും. അപ്പൊ ചങ്ങളാങ്ങും ലൂഷി ഞാൻ ഒരിക്കലും നീ എന്നെ കുറിച്ച് ഓർത്ത് അസൂയപ്പെടും ഞാൻ വിചാരിച്ചോലും നോക്കിയില്ല, ലൂഷി നീ എന്നെ കുറിച്ചൊന്നും ഓർക്കണ്ട, ഞാൻ ഇന്നലെ തന്നെ ഷൗജിനോടെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി, നിന്നെ പോലെ തന്നെ അവൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്, അതുപോലെ തന്നെ അവൾ എന്നെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കാണുന്നെന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ട് അവനെ സന്തോഷപ്പെട്ട് അവൾ അങ്ങനെ പറഞ്ഞു എന്നിന് അവൻ ചോദിക്കും. അപ്പൊ ഇത് കേട്ട് ചങ്ങളാങ്ങും പിന്നെ ഞാൻ എന്തോ കള്ളം പറയാണ്, അവൾ എന്നെയൊക്കെ എപ്പോഴും മറന്നു, അതുപോലെ തന്നെ ലൂഷി നീ എന്നെ ഓർത്ത് ഇത്രയും ദേഷ്യപ്പെടും ഞാൻ വിചാരിച്ചില്ല എന്നിന് അവൻ പറയും. അപ്പൊ ഇത് കേട്ടവനും ഓ ഞാൻ ദേഷ്യപ്പെട്ട അതിനൊന്നല്ല, നിങ്ങൾ രണ്ട് എന്നെ വിളിക്കാതെ കഴിച്ചോണ്ടാ ഞാൻ ദേഷ്യപ്പെട്ട എന്നിന് അവൻ പറയും. അപ്പൊ ഇത് കേട്ട് അവനും ചോദിച്ചിട്ട് ആ ശരി ശരി എന്തായാലും ഞാൻ ഇവിടുന്ന് പോകാൻ പോവല്ല, അതിന് വേണ്ടിയെങ്കിലും എന്നെ ക്ഷമിച്ചേക്കും എന്നിന് അവൻ പറയും. അപ്പൊ ഇത് കേട്ട് ലൂഷിയും നീ എവിടെ പോന്ന് എന്നിന് അവൻ ചോദിക്കും. അപ്പൊ ഇത് കേട്ട് അവനും ലൂഷി ഞാൻ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി വേറൊരു സ്ഥലത്ത് പോവാ, അതിരിക്കട്ട് നീ വിദേശത്ത് പോകാൻ തന്നെ തീരുമാനിച്ചോ എന്നിന് അവൻ ചോദിക്കും. ഇത് കേട്ട് ലൂഷിയും പിന്നെ ഞാനെന്താ ചെയ്യാനാ, എന്നെ ഓർത്ത് വിഷമിക്കാൻ ഇവിടെ ആരുമില്ലല്ല എന്നിന് അവൻ പറയും. അപ്പൊ ഇത് കേട്ട് ചങ്ങളങ്ങും ലൂഷി ഷൗജു നിന്നോടെല്ലാം പറഞ്ഞോ എന്നിന് അവൻ ചോദിക്കും. ഇത് കേട്ട് അവനും ഓ ഞാൻ ഇന്നലെ അവളോട് ഈ കാര്യം പറയാൻ വേണ്ടി പോയതാ, അപ്പൊ അവൾ എന്നോട് എന്തോ പറഞ്ഞെന്നറിയോ, കൺഗ്രാജുലേഷൻ വിദേശത്ത് പഠിക്കാൻ നല്ലതാണെന്ന്, ഞാൻ അത് കേൾക്കാൻ വേണ്ടിയാണ് അവളുടെ അടുത്ത് പോയത് എന്നിന് അവൻ പറയും. അപ്പൊ ഇത് കേട്ട് ചങ്ങളാൻ ചിരിച്ചിട്ട് ലൂഷി പിന്നെ അവൾ എന്തോ പറയണെന്ന് നീ വിചാരിക്കുന്നത്, അവൾ കാരണം നിന്റെ ഫ്യൂച്ചർ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയായിരിക്കും അവൾ നിന്നെ തടയാത്ത എന്നിന് അവൻ പറയും. അപ്പോഴാണ് നമ്മുടെ ലൂഷിക്കും പിടിയിട്ടുന്നത്. അതേസമയം തന്നെ നമ്മുടെ ഷൗജും കുറെ നേരമായിട്ട് നമ്മുടെ ലൂഷി വാങ്ങിച്ചെന്ന പാവ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇത് കണ്ട് നമ്മുടെ ക്യൂ അടുത്ത് വന്ന് ഷൗജു നീ എന്തോ സൈലന്റ് ആയിട്ടിരിക്കുന്ന, നിനക്കെന്ത് പറ്റി എന്നിന് അവൾ ചോദിക്കും. അപ്പൊ ഇത് കേട്ട് ഷൗജും ക്യൂ ലൂഷി വിദേശത്ത് പോവാന്ന് എന്നിന് അവൾ പറയും. ഇത് കേട്ട് ക്യൂവും എന്തോ ആ വിദേശത്ത് പോവാണോ, അപ്പൊ ഷൗജു നീ അവനോട് എന്തോ പറഞ്ഞു, നീ അവനെ പോകണ്ടെന്ന് പറഞ്ഞു നിർത്തിയോ എന്നിന് അവൾ ചോദിക്കും. ഇത് കേട്ട് ഷൗജും ക്യൂ ഇത് അവന്റെ ഫ്യൂച്ചറാ, ഞങ്ങൾ തമ്മിൽ ഇപ്പൊ എന്തോ ബന്ധമൊന്നും അറിയത്തില്ല, പിന്നെങ്ങനെ ഞാൻ എനിക്ക് വേണ്ടി അവനെ പിടിച്ചെടുത്തുന്നു എന്നിന് അവൾ അപ്സെറ്റ് ആയിട്ട് പറയും. അപ്പൊ ഇത് കേട്ട് നമ്മുടെ ക്യൂവും ഷൗജു ഒരു പക്ഷേ നീ ലൂഷിയെ സ്നേഹിക്കാൻ തുടങ്ങിയ എന്നിന് അവൾ ചോദിക്കും. അപ്പൊ ഇത് കേട്ട് അവളും ഓ എനിക്കെന്നെ ഒരു പിടിയില്ല, ഞാൻ ചങ്ങളാനെ കാണാൻ പോകുമ്പോഴൊക്കെ കുറച്ച് ടെൻഷനായിട്ടും പിന്നെ കാണാൻ ലുക്കായിട്ടാ പോകാൻ വിചാരിക്കുന്നത്, പക്ഷെ ലൂഷിയെ കാണുമ്പോൾ അങ്ങനല്ല, ഞാൻ അവനെ കാണുമ്പോൾ ഏത് ഡ്രസ്സ് വേണമെങ്കിലും പോവാം, അതുപോലെ തന്നെ അവനെ കാണുമ്പോൾ എനിക്ക് ടെൻഷനും ഇല്ല, പക്ഷെ ഞാൻ ലൂഷിയുടെ കൂടെ ഉള്ളപ്പം ഞാൻ എപ്പോഴും സന്തോഷമായിട്ട് ഫീൽ ചെയ്യും എന്നിന് അവൾ പറയും. അപ്പൊ ഇത് കേട്ട് ക്യൂവും ഷൗജു നീ ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്ന അവൻ മിക്കവാറും വിദേശത്ത് പോകും എന്നിന് അവൾ പറയും. അപ്പൊ ഇത് കേട്ട് ഷൗജും ക്യൂ നമ്മളിപ്പോ പഠിച്ചു കഴിയാൻ പോവാ, അതുകൊണ്ട് നീ ഒരു ദിവസം പോകുന്ന എനിക്കറിയാം, അതുപോലെ തന്നെ ചങ്ങളാങ് ഇവിടെ നിന്ന് പോവാ, പക്ഷെ ലൂഷി എപ്പോഴും എന്റെ കൂടെ കാണുന്നു ഞാൻ വിചാരിച്ച എന്നിന് അവൾ പറയും. അപ്പൊ ഇത് കേട്ട് ക്യൂവും ഷോക്കായിട്ട് ഷൗജു നീ എന്തിനാ അങ്ങനെ വിചാരിച്ച, ലൂഷി എപ്പോഴും നിന്റെ കൂടെ തന്നെ കാണുമെന്ന്, ഒരു പക്ഷെ അവനാണ് ഇത് നിന്നോട് പറഞ്ഞ അല്ലേ, അവൻ എപ്പോഴും നിന്റെ കൂടെ കാണണമെന്ന് നീ ആഗ്രഹിക്കണം എന്നിന് അവൾ ചോദിക്കും. അപ്പോഴാണ് നമ്മുടെ ഷൗജുനും പിടികിട്ടുന്നത് അവക്കും നമ്മുടെ ലൂഷി ഇഷ്ടമെന്നുള്ള കാര്യം. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം നമ്മുടെ ചങ്ങളാങ്ങും അവന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വേറെ സ്ഥലത്ത് പോവാണ്. അപ്പൊ ചങ്ങളാങ് നമ്മുടെ ലൂഷിയുടെ അടുത്ത് നിന്ന് ലൂഷി നീ സമാധാനമായിട്ട് ഷൗജിനോട് ഒന്നും കൂടെ സംസാരിക്കും എന്നിനെ ചങ്ങളാങ് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം നമ്മുടെ ലൂഷിയും ഷൗജിനെ വിളിച്ചോണ്ട് പോയിട്ട് അവനിങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കും. അപ്പോഴാണ് ലൂഷിയും പറയുന്നത് ഷൗജു ഞാൻ ഇന്നലെ നിന്നോട് ദേഷ്യപ്പെടണ്ടായിരുന്നു, പക്ഷെ സത്യത്തിൽ ഞാൻ വിദേശത്ത് പോകാന്ന് പറഞ്ഞപ്പം നീ എന്നെ കുറിച്ച് കുറച്ചെങ്കിലും ഓർത്തോ, ചുമ്മാ കൺഗ്രാജുലേഷൻ മാത്രം പറഞ്ഞാൽ ഞാൻ എങ്ങനെ ദേഷ്യപ്പെടായിരിക്കും എന്നിന് അവൻ പറയും. അപ്പൊ ഇത് കേട്ട് അവളും ലൂഷി പിന്നെ ഞാൻ എന്തോ പറയണെന്ന് നീ വിചാരിക്കുന്നത് എന്നിന് അവൾ ചോദിക്കും. അതിനുശേഷം അവനും ഷൗജു എനിക്കറിയാം ഈ അവസരം എല്ലാവർക്കും കിട്ടത്തില്ല, പക്ഷെ സാർ എനിക്ക് വിദേശത്ത് പഠിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പം ഞാൻ അത് കേട്ട് ആദ്യം സന്തോഷപ്പെട്ടില്ല, കാരണം എനിക്ക് അവിടെ പോകുന്നതിന് ഇഷ്ടമല്ല, അതുപോലെ തന്നെ ഞാൻ ആദ്യം നമ്മളെ കുറിച്ച് വിചാരിച്ച എന്നിന് അവൻ പറയും. അപ്പൊ ഇത് കേട്ട് അവളും ചിരിച്ചിട്ട് ആരാ
ഇന്നസെന്റ് നമ്മള് എന്നെ അവൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കും. അപ്പൊ അവനും, ഷൗജു എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നീയാ. ഒരു വശം ഞാൻ വിദേശത്ത് പോയില്ലെങ്കിലും എനിക്ക് ഇവിടെ തന്നെ നല്ല ജോലി കിട്ടും. അതുകൊണ്ട് നീ എന്റെ ഫ്യൂച്ചറിനെ കുറിച്ചൊന്നും ഓർക്കാതെ എന്നെ കുറിച്ച് ഓർക്ക്. ഇപ്പൊ പറ ഇനി ഞാൻ വിദേശത്ത് പോണോ വേണ്ട എന്നിനെ അവൻ ചോദിക്കും. അപ്പൊ ഇത് കേട്ട് അവളൊന്നും പറയാതെ ഇനി ആലോചിച്ചോണ്ടിരിക്കും. അപ്പൊ ലൂഷി അടുത്ത് വന്നിട്ട് ഷൗജു നീ വീണ്ടും സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണോ എന്നിനെ അവൻ അടുത്തവൻ ചോദിക്കും. അപ്പൊ ഇത് കണ്ട് അവൾ ആദ്യമായിട്ട് ടെൻഷനായിട്ട് ലൂഷി ഞാൻ പറയാം നീ എന്തിനാ ഇങ്ങനെ അടുത്ത് വരുന്നത് എന്നിനെ അവൾ നാണിക്കും. അപ്പൊ ഇത് കണ്ട് അവനും ഷൗജു നിനക്ക് എന്നെ കാണുമ്പോ നാണോ വരുവോ നിന്റെ ഫേസ് ഒക്കെ ചുമന്നിരിക്കുന്നല്ലേ എന്നിനെ അവൻ പറയും. അപ്പൊ ഇത് കേട്ട് അവളും ഓ അത് വെയില് കാരണം ഇവിടെ നല്ല ചൂടുണ്ട് എന്നിനെ അവൾ പറയും. അപ്പൊ ഇത് കേട്ട് അവൻ അവളെ തൊട്ടിട്ട് ഷൗജു ചൂടാണെങ്കിൽ നിന്റെ ഹാർട്ട് ബീറ്റ് എന്തിനാ ഇത്ര സ്പീഡ് ഇരിക്കുന്നത് ഷൗജു ഇനി നീ എന്തോ ആലോചിക്കുന്നത് എന്നെ ഇഷ്ടം സമ്മതിക്കാൻ നിനക്ക് ഇത്ര ഷോയോ എന്നിനവൻ ചോദിക്കും. അപ്പൊ ഇത് കേട്ട് അവളും നീ എന്തിനാ എന്നോട് ചോദിക്കുന്നത് നീ വിദേശത്ത് പോകുന്നവരെ നിന്റെ പാരന്റ്സിനോട് ചോദിക്കും എന്നിനെ അവളും ചിരിച്ചോണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകും. അപ്പൊ ഇത് കണ്ട് നമ്മുടെ ലൂഷിയും ഷൗജു നിനക്ക് എന്നെ ഇഷ്ടമെന്നറിയാം അതങ്ങ് സമ്മതിച്ചിട്ടോ എന്നിനെ അവനും പറയുമ്പോൾ നമ്മുടെ ഷൗജു നാണിച്ചോണ്ട് അവൾ അവിടെ നിന്ന് പോകും. അങ്ങനെ ഇത് കണ്ട് നമ്മുടെ ലൂഷി ഇങ്ങനെ സന്തോഷപ്പെടും. അതേസമയം നമ്മുടെ ഹുവാങ്ങും ക്യൂവിനെ ഫോളോ ചെയ്ത് അവനിങ്ങനെ പോകും. അപ്പൊ അവൾ ഇത് കണ്ടിട്ട് ഹുവാങ് നീ എന്നെ ഫോളോ ചെയ്യുന്ന ആദ്യം നിർത്ത് എന്നിനെ അവളും പറഞ്ഞിരിക്കുന്ന പോകും. അപ്പൊ ഇത് കണ്ട് നമ്മുടെ ഹുവാങ് ഫ്രണ്ട് ചെന്നിട്ട് ക്യൂ ഞാൻ അവസാനമായിട്ട് നിനക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നു ഞാൻ ആദ്യം നിന്നെ സർപ്രൈസ് ചെയ്യാൻ വിചാരിച്ചു പക്ഷെ നീ എന്നെ കുറെ വെറുക്കുന്നുണ്ട് ഞാൻ നിന്നോട് ഡയറക്റ്റ് ആയിട്ട് തന്നെ പറയാം നാളെ നിനക്ക് വേണ്ടി ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്ത് വെയിറ്റ് ചെയ്യും ഒരു വശം നീ വന്നില്ലെങ്കിൽ പോലും ഞാൻ നിനക്ക് വേണ്ടി പാട്ട് പാടും അതുമല്ലാതെ ഇത് നമ്മുടെ അവസാനത്തെ ഒരു ഗുഡ് ബൈ പാട്ടായിട്ടും കണക്കൂട്ടാം എന്നിനെ അവനും പറയുമ്പം നമ്മുടെ ക്യൂ ഒന്നും പറയാതെ അവൾ അവിടെ നിന്ന് പോകും. അപ്പൊ ഇത് കണ്ടിട്ട് അവനും ക്യൂ നീ വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യും എന്നിങ്ങനെ അവനും പറയും. അങ്ങനെ അന്നേരത്തെ നമ്മൾ ഷൗജു ഉറങ്ങാൻ നോക്കുമ്പോൾ അവക്ക് നമ്മുടെ ലൂഷിയുടെ സ്വപ്നം വന്നോണ്ടായിരിക്കും. അതേസമയം നമ്മുടെ ലൂഷിയും ഷൗജുവിനെ അവനെ ഇഷ്ടം അറിഞ്ഞ ഉടനെ അവനെ സന്തോഷപ്പെട്ട് വിദേശത്ത് പോകുന്നില്ലെന്ന് തീരുമാനിച്ച് ആ പേപ്പർ മൊത്തത്തിൽ കീറിക്കളയും. അങ്ങനെ അതേസമയം നമ്മൾ ഷൗജു ഉറങ്ങാൻ പോകുമ്പോഴാണ് അവളുടെ ക്ലാസ്മേറ്റിങ്ങിന് ഫോൺ വിളിച്ചിട്ട് അവക്ക് നാളെ ട്രിപ്പിന് പോകാൻ പറ്റാത്തോണ്ട് അവക്കു ആരും നമ്മുടെ ഷൗജുന് പോകാൻ പറയും. അതേസമയം ഇത് കേട്ടിട്ട് നമ്മുടെ ക്യൂവും ഷൗജു അപ്പൊ നീ നാളെ ട്രിപ്പിന് പോകണോ ഈ കാര്യം നീ ലൂഷിയോട് പറയുന്നില്ല എന്നിനെ അവൾ ചോദിക്കും. ഇത് കേട്ട് ഷൗജും ആ ശരി ഞാൻ പറയാം എന്നിനെ അവൾ പറയുമ്പം അവളുടെ റൂംമേറ്റ്സ് ഇങ്ങനെ നോക്കും. അപ്പോഴാണ് നമ്മൾ ഷൗജു ആലോചിച്ചിട്ട് ഞാനിതിന് അവനോട് പറയണം ഞങ്ങൾ രണ്ട് ലവേഴ്സ് ഒന്നും അല്ലല്ലോ എന്നിനെ അവളും തിരിഞ്ഞാൽ കിടക്കും. അങ്ങനെ അടുത്ത ദിവസം നമ്മൾ ഷൗജും ലൂഷിയോട് പറയാതെ തന്നെ അവളും ട്രിപ്പിന് പോകും. അപ്പൊ ലൂഷിയും നമ്മൾ ഷൗജിനെ വിളിച്ചിട്ട് കിട്ടാത്തോണ്ട് അവനെ അവളെ അന്വേഷിച്ച് അവളുടെ റൂമിലേക്ക് ഇങ്ങനെ വരും. അപ്പൊ ഇത് കണ്ടി ക്യൂവും ലൂഷി ഷൗജി ഇവിടെ അല്ലല്ലോ അവള് ട്രിപ്പിന് വേണ്ടി പോഷോ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയേക്കുക എന്നിനെ അവൾ പറയും. അപ്പൊ ഇത് കേട്ടവനും പോഷോ അവൾ അവിടെ പോയ എന്നിനെ അവനും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതേസമയം തന്നെ നമ്മുടെ ഹുവാങ്ങും ഇന്ന് ക്യൂവിന് വേണ്ടി അവസാനമായിട്ട് പാട്ടുപാടാൻ വിളിച്ചാണ്. അങ്ങനെ അവനും കുറെ നേരം നമ്മുടെ ക്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് അവനും പാട്ടുപാടാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മുടെ ക്യൂവും ഡോർ തുറന്ന് അവളിങ്ങനെ അകത്ത് കയറി ഇരുന്നത്. അപ്പൊ ഇത് കണ്ട് അവന് സന്തോഷപ്പെട്ട് നമ്മുടെ ക്യൂവിന് ഇഷ്ടപ്പെട്ട പാട്ട് അവൻ പാടാൻ തുടങ്ങും. അതിനുശേഷം ഹുവാങ്ങും നമ്മുടെ ക്യൂ വന്നുകൊണ്ട് അവൻ താങ്ക്സ് പറയും. അപ്പൊ ഇത് കേട്ട് അവളും ഹുവാങ് സത്യത്തിൽ എനിക്ക് നിന്നെ കാണുമ്പോൾ ദേഷ്യം വരുന്നത് പക്ഷെ നിന്നെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ നീയായിട്ടുള്ള സന്തോഷമായ ദിവസങ്ങൾ എനിക്ക് ഓർമ്മ വരുന്നു അതുപോലെ തന്നെ ഞാൻ നിന്നെ ഒരു വില്ലനായിട്ട് കാണാൻ വിചാരിക്കുന്നില്ല അതുകൊണ്ട് ഇത്രയും വർഷം എനിക്ക് കൂട്ടുന്നതിന് താങ്ക്സ് എന്നിനെ അവൾ പറയും. അപ്പൊ ഇത് കേട്ട് നമ്മുടെ ഹുവാങ് അടുത്ത് വന്നിട്ട് ക്യൂ അപ്പൊ നമ്മൾ ഇപ്പോഴും ഫ്രണ്ട്സ് അല്ല എന്നിനെ അവനും കാണിച്ചോണ്ട് ചോദിക്കും. അപ്പൊ ഇത് കേട്ട് അവളും ഹുവാങ് ഒരു ശേഷം നമ്മൾ ഫ്യൂച്ചർ കാണുമെന്ന് അറിയത്തില്ല എന്തായാലും നീ എന്റെ ഫ്രണ്ട് തന്നെ എന്നിനെ അവളും പറഞ്ഞിട്ട് ഇങ്ങനെ കൈ കൊടുക്കും. അതിനുശേഷം നമ്മുടെ ഹുവാങ് അവളെ വിളിച്ചിട്ട് ക്യൂ നീ എവിടെ ജീവിച്ചാലും സന്തോഷമായിട്ട് ജീവിക്കണം എന്നതിന് അവനും അവളെ വിഷ് ചെയ്യും. അങ്ങനെ ഇത് കേട്ട് അവളും കരഞ്ഞോണ്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ക്യൂ എന്നിരിച്ച് റൂമിൽ പോകുമ്പോഴാണ് നമ്മുടെ ലൂഷിയും ഫോൺ വിളിച്ചിട്ട് ക്യൂ നിന്റെ കയ്യിൽ ഷൗജിന്റെ ഫ്രണ്ട്സിന്റെ നമ്പർ എല്ലാം ഉണ്ടോ എന്നിന് അവനെ ടെൻഷനായിട്ട് ചോദിക്കും. അപ്പൊ ഇത് കേട്ട് അവളും ഓ എന്റെ കയ്യിലില്ല നിനക്ക് എന്തിനാ ഇപ്പം എന്നിന് അവൾ ചോദിക്കും. ഇത് കേട്ട് അവനും ക്യൂ ഞാനിപ്പോ ന്യൂസ് കണ്ടതേ ഉള്ളു നമ്മൾ ഷൗജു പോയ സ്ഥലത്ത് മണ്ണിടിച്ചിൽ വന്ന് റോഡൊക്കെ ബ്ലോക്കായി കിടക്കുവാണ് അതുകൊണ്ട് ഷൗജിനെല്ലാം പറ്റിയെന്ന് അറിയാൻ വേണ്ടിയാ അവളെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അതുകൊണ്ട് ഞാൻ തന്നെ അവിടെ പോകാൻ പോവാ എന്നിന് അവനും ഫോൺ കെട്ടിയിട്ട് നമ്മുടെ ഷൗജു ഉള്ള സ്ഥലത്ത് അങ്ങ് പോകും. അപ്പൊ ഇത് കേട്ട് നമ്മുടെ ക്യൂ ടെൻഷനെ വിളിക്കുമ്പോഴാണ് നമ്മുടെ ഷൗജിന്റെ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞു കാണിക്കുന്നത്. അങ്ങനെ അതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇരുന്ന് അതിനുശേഷം എന്തൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.
你共